പ്രിയമുള്ളവരെ, സുബേർ ലൈവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 45 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും വാക്സിനേഷൻ നൽകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കോവിഡ് വാക്സിനേഷൻ വന്നതിന് ശേഷം ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് 45 ലക്ഷം പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത്, കേരളത്തിലെ 45 വയസ്സ് പൂർത്തിയായ മുഴുവൻ ഭിന്നശേഷിയുള്ളവർക്കും വാക്സിനേഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. അവർക്കായി ഒരു സ്പെഷ്യൽ ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വാക്സിനേഷൻ നൽകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിലവിൽ ഇപ്പോൾ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന പല വാക്സിനേഷൻ നൽകുന്ന കേന്ദ്രങ്ങളും ഭിന്നശേഷിയുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലായി കണ്ടുവരുന്നു. ഈ ഒരു അവസരത്തിൽ ഓരോ പഞ്ചായത്തിലും ഭിന്നശേഷിയുള്ളവർക്കായി ഒരു സ്പെഷ്യൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അന്നേ ദിവസം ആ പഞ്ചായത്തിലുള്ള ഈ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ ഭിന്നശേഷിയുള്ളവർക്കും ഈ വാക്സിനേഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്. പല ഭിന്നശേഷിയുള്ളവരും ഈ വാക്സിൻ കൊടുക്കുന്ന സെൻറ്ററിലേക്ക് എത്താൻ പറ്റാത്ത ഭിന്നശേഷിയുള്ളവരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ വീടുകളിൽ ചെന്നുകൊണ്ട് വാക്സിനേഷൻ നൽകുന്ന ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഈ വാക്സിനേഷൻ്റെ മരുന്ന് ഒരു ബോട്ടിൽ പൊട്ടിച്ചാൽ 6 പേർക്ക് നൽകണം എന്നാണ്. അപ്പോൾ ഒരു 6 പേരുണ്ടെങ്കിൽ മാത്രമേ ഒരു വാക്സിനേഷൻ്റെ ബോട്ടിൽ പൊട്ടിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അത്തരം ഭിന്നശേഷിയുള്ളവരെ ഒരേ സമയം കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അവരുടെ വീടുകളിൽ ചെന്ന് വാക്സിനേഷൻ കൊടുക്കുന്ന ഒരു സംവിധാനവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ഭിന്നശേഷിയുള്ളവർക്ക് ഈ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കണം എന്നാണ് സർക്കാരിനോട് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന് പറയാനുള്ളത്. എല്ലാ പഞ്ചായത്തുകളും അവർക്ക് എത്തിപ്പെടാൻ പറ്റാവുന്ന സ്ഥലം സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ മുച്ചക്ര വാഹനവും വീൽചെയറും ഒക്കെയായി വന്ന് വാക്സിൻ എടുത്ത് പോകാൻ പറ്റാവുന്ന ഒരു സ്ഥലത്ത് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഭിന്നശേഷിയുള്ളവർക്കും ഈ ഒരു കോവിഡ് വാക്സിൻ ഈ ഒരു കാലയളവിൽ തന്നെ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് സ്നേഹത്തോടു കൂടി സർക്കാരിനോടും ആരോഗ്യവകുപ്പ് മന്ത്രിയോടും ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്.